ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവാതിര സ്പെഷ്യലായിട്ടുള്ള രണ്ട് പൂരിയാണ്. അതിലൊന്ന് പൊട്ടറ്റോ പൂരി, പിന്നെ സ്പിനാച്ച് പൂരി. ഈ രണ്ട് പൂരിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് ഉരുളക്കിഴങ്ങ് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചതാണ്, അതൊരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പൊ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീരയില പൂരിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പോളം ചീരയില അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് പൂരി എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഉരുളക്കിഴങ്ങ് പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുഴുങ്ങി ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക്. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുക്കണം. തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയില അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങും റവയും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മസാലപ്പൊടി. ഈ മസാലപ്പൊടിയുടെ റെസിപ്പി ചാനലിൽ കാണിച്ചിട്ടുണ്ട്, കാണാത്തവര് അതൊന്ന് കാണാം. ഇനി ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. ആട്ടപ്പൊടി കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്ത് ബാക്കിയുള്ള മാവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് മുഴുവൻ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൂരിയുടെ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റോളം മാറ്റിവെക്കാം. ഇനി നമുക്ക് ചീരപ്പൂരി ഉണ്ടാക്കുന്ന മിക്സ് തയ്യാറാക്കാം. ഇനി ചീരപ്പൂരിയുടെ മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചീര കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കുക, 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക, 3 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക, പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചീര മിക്സ് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചീരപ്പൂരിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ആട്ടപ്പൊടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരയ്ക്കുന്ന മിക്സിയിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ചീര മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാം. അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇതിലേക്ക് ചീര മിക്സ് ചേർത്ത് ഞാൻ നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 കപ്പ് കൂടി ആട്ടപ്പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് നമുക്കിത് കുഴച്ച് റെഡിയാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ 2 പൂരിയുടെ മാവും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ പൂരിയുടെ മാവൊക്കെ ഞാനിവിടെ ചെറുതാക്കി ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പരത്തുന്ന ചപ്പാത്തി കല്ലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ചെറുതായിട്ട് പൂരിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കണം. ചെറിയൊരു കട്ടിയിൽ പരത്തിയെടുക്കണം. കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഒരു പൂരി ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പൂരിയും കൂടി പരത്തി എല്ലാ പൂരിയും ഇതേപോലെ പരത്തി റെഡിയാക്കി വെക്കണം. ഈ പൂരിയും പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ ഉരുളകളും പരത്തിയെടുക്കാം.
പൂരി അല്ല, ഞാനിവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. സൺഫ്ലവർ ഓയിലിലാണ് ഞാനിവിടെ പൊരിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ ഓയില് ചൂടാവാൻ വേണ്ടി ഞാനൊരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പൂരിയും ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ പൂരിയും നമുക്കിതുപോലെ പൊരിച്ചെടുത്ത് വെക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് പൂരിയും ചീരപ്പൂരിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. See you there.